അമൃതപ്പൊടി കൊണ്ട് ആവിയിൽ വെച്ചെടുക്കുന്ന സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഇത്. സാധാരണ ഒരു കിണ്ണത്തെ പോലെ വെറൈറ്റി രീതിയിൽ ചെയ്തെടുത്ത ഒരു പലഹാരമാണ്. എങ്ങനെ ചെയ്തെടുക്കുന്നറിയാം? വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ഒന്ന് വാച്ച് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇവിടെ തന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷനും കൊടുക്കണേ. അമൃതപ്പൊടിയെ കുറിച്ച് ആരോടും പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. ഒരുപാട് പോഷക സമൃദ്ധമായ ഒരു ഫുഡാണിത്. അതുകൊണ്ട് ഇത് വെച്ചുണ്ടാക്കുന്ന പലഹാരം അതുപോലെ തന്നെ ടേസ്റ്റിയും ഹെൽത്തിയും ആയിരിക്കും. അപ്പം നമുക്ക് ആദ്യം ഇതിൽ നിന്ന് ഒരു കപ്പ് അമൃതം പൊടി ഒരു അരിപ്പയിലേക്ക് ഇട്ടുകൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കണം. ഒരു രണ്ട് വട്ടമെങ്കിലും ഇതുപോലെ നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കണേ. അപ്പോൾ ഇതാ ഞാനിത് രണ്ട് മൂന്ന് വട്ടം നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലൊരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഒരു രണ്ട് മുട്ട ഇതുപോലെ ഇങ്ങനെ പൊട്ടിച്ചൊഴിക്കുക. അതിനുശേഷം ഇതിലേക്കൊരു അര കപ്പ് തേങ്ങ ചിരകി ഇത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു അര കപ്പ് പഞ്ചസാരയോടെ ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയുടെ അളവൊക്കെ നമുക്ക് ആവശ്യത്തിന് ചേർക്കാം. പിന്നെ ഒരു ടേബിൾ സ്പൂൺ വാനില എസൻസും രണ്ട് ഏലക്കയും പിന്നെ ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും പിന്നെ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഇതാ ഇതുപോലെ കിട്ടും. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അമൃതം പൊടി അരിച്ചു വച്ചിരിക്കുന്ന അമൃതം പൊടി ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് തന്നെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി ഇളക്കി കട്ടകളില്ലാതെ ഒന്ന് എടുക്കണം. അതാ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി നമുക്ക് ഇത് ആവിയിൽ വേവിച്ചെടുക്കാൻ വേണ്ടി ഇതുപോലെ ഒരു പാത്രം എന്തെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് തടവി കൊടുത്തിട്ട് നെയ്യ് ഓയിൽ എന്തെങ്കിലും ചെയ്യാം. എന്നിട്ട് അതിലേക്ക് ഇത് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് സാധാരണ രീതിയിൽ നമ്മൾ കിണ്ണത്തപ്പം തയ്യാറാക്കുന്ന പോലെ തന്നെ ആവിയിൽ ഇതൊന്ന് ഒഴിച്ചെടുക്കുക. ഒരു 15-20 മിനിറ്റ് എങ്കിലും എടുക്കും. അപ്പോൾ അതാ ഇതുപോലെ നമുക്ക് കിട്ടും. ഇനി നമുക്കിതൊന്ന് എടുത്തിട്ട് ചൂടറിയതിന് ശേഷം ഇതുപോലെ ഒന്ന് മുറിച്ചു നോക്കാം. അപ്പതാ ഇതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ട്രൈ ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അമൃതപ്പൊടി കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അമൃതപ്പൊടി കഴിക്കാത്ത കുട്ടികൾ പോലും ഈ പലഹാരം കഴിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.